കഥ പറഞ്ഞ് കഥ പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് എം ടി വിശേഷിപ്പിച്ചത്. ബഷീറിൻ്റെ എഴുത്തിലെ ലാളിത്യം, നർമ്മം, അദ്ദേഹം എഴുതിയതിലുള്ള മാനവികത, കൂടാതെ പ്രണയം, ഇതെല്ലാം എല്ലാ കാലത്തും പ്രസക്തമാണ്. ഇന്നും നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 വർഷത്തെ വേർപാടിന് ശേഷവും നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നെങ്കിൽ അത്രമാത്രം പ്രസക്തമാണ് ബഷീർ സാഹിത്യ ലോകത്ത്. ആ ബഷീറിനെ ടാറ്റ എന്ന് വിളിച്ച മകൾ ഷാഹിന ബഷീർ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ വിശേഷിപ്പിച്ച പോലെ മലയാളികളുടെ ഇടയിൽ എല്ലാ കാലവും ബഷീറുണ്ട്. 30-ാമത്തെ ചരമദിനം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ബഷീർ പ്രസക്തനാവുന്നത്. അതെ. അപ്പോൾ ഈ മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഷീർ, നിങ്ങളുടെ ടാറ്റ, ആ ബഷീറിനെ എങ്ങനെയാണ് ഷാഹിന കാണുന്നത്? ആദ്യം തൊട്ടേ പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ പിതാവാണല്ലോ. ഞാൻ ടാറ്റ എന്ന് വിളിച്ചിരുന്നത്, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഉമ്മച്ചിയോടൊക്കെ ചോദിക്കും, ഉമ്മച്ചേ ഞാൻ എന്താണ് അങ്ങനെ ടാറ്റ എന്ന് വിളിക്കാൻ കാരണം. അപ്പം ഉമ്മച്ചി പറയും, ടാറ്റ സാഹിത്യ അക്കാദമി മീറ്റിംഗിനും മറ്റേ ബാർഗേ നിലയും തിരക്കഥ എഴുതാൻ ചെന്നൈക്ക് പോകുമ്പോഴൊക്കെ നീ ടാറ്റ എന്ന് പറയും, അപ്പം ഞാൻ ടാറ്റ പറയും മോളേന്ന് പറയും. അങ്ങനെ ഇപ്പം ബാല്യകാലസഖി 80 വർഷം പിന്നീടാണ് ബഷീറിൻ്റെ മകൾ എന്ന രീതിയിലുള്ള വായനക്കപ്പുറം ബഷീറിനെ എങ്ങനെയാണ് ഷാഹിന വായിച്ചത്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ലോകസഞ്ചാരത്തിന് പോയ സമയത്ത് ടാറ്റ ഇവിടെ കൽക്കത്തയിൽ ഇരിക്കുന്ന അതിൽ മൂന്ന് നില കെട്ടിടത്തിൻ്റെ മുകളിൽ ടാറ്റ ചൂടത്ത് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് സുഹറ മരിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കാണുന്നതാണ് എന്നാണ് ടാറ്റ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നം കാണാൻ ടാറ്റ സത്യമാണോ വിഭ്രാന്തിയാണോ എന്നുള്ളതൊന്നും അറിയാതെ ഞാൻ ആ പാരപ്പറ്റിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ടാറ്റ. ഈ യാത്രയിലായപ്പോൾ ടാറ്റക്ക് മലയാളം അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മലയാളം വിട്ടുപോയപ്പോൾ ടാറ്റ ഇംഗ്ലീഷിലാണ് ഒരു നോട്ട് ബുക്ക് വാങ്ങി ഇത് ഈ കഥ എഴുതാൻ തുടങ്ങുന്നത്. കുറെ കഴിഞ്ഞിട്ട് ടാറ്റ തിരിച്ച് ഇവിടെ തലയിൽപ്പറമ്പിലേക്ക് വരികയാണ്. പിന്നെ അവിടെ നിന്നാണ് അദ്ദേഹം അത് മലയാളത്തിലേക്ക് പകർത്തി എഴുതുന്നതും. അത് 500 പേജോട്ടുള്ള കഥയായിരുന്നു. അത് ആ അദ്ദേഹം ആ കഥയെ വളരെ എഡിറ്റ് ചെയ്ത് കുറുക്കി ഇപ്പൊ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയത്. അത് പിന്നെ ടാറ്റ തന്നെ അതിന്റെ കവർ വരച്ചത്, ചുമപ്പും കറുപ്പും കരയിൽ ഒരു നക്ഷത്രവും അമ്പിളിക്കലയും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇതായിരുന്നു. ടാറ്റ അനിയൻ അബുക്കൊച്ചാപ്പ് ഉണ്ട്. അബുക്കൊച്ചാപ്പ് പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കിത്. അടുത്ത് സുഹറ ഉണ്ടായിരുന്നു, പക്ഷെ സുഹറയായിട്ട് അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല. പിന്നെ സുഹറയുടെ അടക്കാക്ക ചെറുക്കാരനായിരുന്നു, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഇവരതിൽ നിന്ന് ഓരോ തീമെടുക്കുകയും കുറെ യാഥാർത്ഥ്യവും കൂടിക്കലർന്നാണ് കഥ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി പ്രേമലേഖനാണ് അദ്ദേഹത്തിന്റെ. ശരിക്കും ബഷീറിന്റെ പ്രണയം എങ്ങനെയാണ്, അതെങ്ങനെയാണ് എന്നുള്ളത്? ടൈം പാസിങ്ങിന് പ്രണയിക്കുന്ന പ്രണയമല്ല അന്നത്തെ കാലത്തുള്ളതായിരുന്നത്. അതൊക്കെ ഒരാളോട് പ്രണയം എന്നല്ല, സ്നേഹവും ഒക്കെ യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ഇത്രയോ പേർക്ക് പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുന്ന, പാക്ക് ചെയ്ത് സ്വന്തം അയച്ചു കൊടുക്കുന്ന ഞാൻ അക്കാലത്ത് കണ്ടിട്ടുണ്ട്. ആണും പെണ്ണുങ്ങൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, ഒപ്പിട്ട് സ്നേഹത്തോടെ സൗഭാഗ്യവതിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രണയം പോലെ പറയാവുന്ന ഒന്നാണ് ഭ്രാന്ത് അല്ലേ? ചില സാഹിത്യകാരന്മാരൊക്കെ പറയും ബഷീറിന് ഭ്രാന്ത് വന്നല്ലോ, ഞങ്ങൾക്ക് എന്താ വരാത്തത്, അതിന് ഒരു യോഗ്യത ഒക്കെ വേണടോ എന്ന് ബഷീർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ യോഗ്യത എന്താണെന്നുള്ളത് ബഷീറിന് തന്നെ അറിയുള്ളൂ അല്ലേ? ചാരം ഒറ്റക്കിരുന്ന് വർത്തമാനം പറയും, എഴുതാനുള്ളതൊക്കെ നീ പറയുന്നത് ഒറ്റക്കിരുന്ന് വർത്തമാനം പറയും. പിന്നെ ചേട്ടക്ക് മാനസിക രോഗം 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിറയെ തുറക്കാൻ പറ്റുന്ന കത്തിയാണ് അത്. അത് വെച്ചിട്ട് ഈ കിടക്ക മുഴുവനും കുത്തി ഇതാക്കുന്നത്. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമല്ലോ. അന്ന് 5 വയസ്സ് 6 വയസ്സൊക്കെയാണ്. ഇങ്ങനെ കത്തി വീശാൻ തുടങ്ങിയുമ്പോൾ അമ്മച്ചി കയറി കൈ പിടിച്ച് അമ്മച്ചിയുടെ കവിളത്തും അമ്മച്ചിയുടെ കൈയും ഒക്കെ മുറിഞ്ഞ് അങ്ങനെയുള്ള കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ കരിക്ക് കുടിക്കുക, നമ്മളെ 2 ഏക്കർ പറമ്പിലെ കരിക്ക് കുടിക്കാൻ പറ്റൂല എന്താണ്, അതിലൊക്കെ പിശാചുണ്ട്. അപ്പൊ രാജനെ വിളിച്ചിട്ട് രാജന്റെ വീട്ടിലത്തെ കരിക്ക് കൊണ്ടുവരാൻ പറയുന്നതാണ്. അപ്പൊ രാജന് പുനലൂർ രാജന് കരിക്കുമായിട്ട് വരികൾ വരുന്നത്, അവൻ പുനലൂർ രാജന്റെ വേഷത്തിലും വരുന്നു, പിശാജ് വരുന്ന. എനിക്കന്ന് ഞാൻ 2-ാം ക്ലാസ് പഠിക്കുന്ന പ്രായമാണ്. ടാറ്റ നല്ല ഞായറാഴ്ച ടാറ്റ ഉമ്മച്ചിയുടെ അടുക്കള ഏറ്റെടുക്കും. ടാറ്റ സ്റ്റൗവൊക്കെ വരാന്തി കൊണ്ടു വെച്ചിട്ട് നന്നായിട്ട് പാചകം ചെയ്യും. ഞങ്ങൾ സുകുമാർ അഴീക്കോട് വൈസ് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ ആയിരുന്ന കാലത്ത് നമ്മൾ ഞായറാഴ്ചകളിൽ ഉമ്മച്ചി ബിരിയാണി ഉണ്ടാക്കും. ചെമ്പിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാറിൻ്റെ ഡിക്കിലെടുത്ത് വെച്ച് അയ്യപ്പൻ എന്ന് പറഞ്ഞ ഡ്രൈവർ വിളിക്കാൻ വരും ഞങ്ങളെ. നമുക്ക് കാറൊന്നും ഉണ്ടായിരുന്നില്ല, സുകുമാർ സാറിൻ്റെ കാറ് തന്നെ വരാം. എന്നിട്ട് ഡിക്കിലെടുത്ത് വെച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാനും അനീസും ഉമ്മച്ചിയും ടാറ്റയും കൂടെ കയറിപ്പോവും.
എന്നിട്ട് അവിടെ എല്ലാവരും അവിടെ തൊട്ടടുത്തുള്ളവരൊക്കെ വിളിക്കും, എല്ലാവരും വരും, എന്നിട്ട് ഉമ്മച്ചേനെ ചോറൊക്കെ വിളമ്പി നമ്മളെല്ലാവരും കൂടെ കഴിക്കും. വല്ലാത്ത കാലമായിരുന്നു അതെല്ലാം. സമയം അദ്ദേഹത്തിന്റെ മോളായത് ഞാൻ അഭിമാനിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വേർപെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇപ്പൊ 30 വർഷമാണ്. ആ സമയങ്ങൾ എങ്ങനെയാന്ന് ഓർക്കുണ്ടോ ഷൈന? ജൂലൈ 5 അന്ന് രാത്രി അന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ 3 മണിയൊക്കെ ആയപ്പോ 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും, മരിച്ചു പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നു എപ്പോഴും, അതിന്റെ ഒരു അസഹ്യത വയ്യാത്ത കണ്ടപ്പോഴും അനീസും അച്ഛയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും, ഞാനപ്പോ ഞാൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, തിരിച്ചു പോകുമ്പോ ഞാൻ അവരെ കൂടെ കയറുന്നതൊക്കെയാണ്. ഏറ്റവും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്.